subscribe now and press the bell icon. Never miss an update. FCC Vijayawada Province Angamaya Sister Lizzie കുര്യൻ വടക്കേലിനെ FCC സഭ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നെന്നും അവരെ അവിടെ നിന്ന് പോലീസ് എത്തി മോചിപ്പിച്ചെന്നുമുള്ള വാർത്ത പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ് FCC വിജയവാഡ പ്രൊവിൻഷ്യൽ എന്ന നിലയിൽ ഈ കുറിപ്പ് എഴുതുന്നത്. FCC വിജയവാഡ പ്രൊവിൻസിൻ്റെ ഉടമസ്ഥതയിൽ മൂവാറ്റുപുഴയിലുള്ള ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ 14 വർഷത്തിലധികമായി അനധികൃതമായി താമസിച്ചു വരികയായിരുന്നു സിസ്റ്റർ ലിസി വിജയവാഡ പ്രൊവിൻസിനെ. കേരളത്തിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇല്ലെന്നിരിക്കെ കേരളത്തിലെ ഗസ്റ്റ് ഹൗസിൽ സ്വന്തം നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുകയായിരുന്നു ഇവർ. ഇതിനിടയിൽ കുറവലങ്ങാട് മഠവുമായി അടുപ്പം സ്ഥാപിക്കുകയും ഫ്രാങ്കോപിതാവിനെതിരെ പോലീസിൽ രഹസ്യമായി മൊഴി നൽകുകയും ചെയ്തു. മൊഴി നൽകിയത് കോൺവെൻറ്റിന് പുറത്ത് രഹസ്യമായി ആയിരുന്നതിനാൽ ഇത് സംബന്ധിച്ച് എനിക്കും മറ്റധികാരികൾക്കും അറിവുണ്ടായിരുന്നില്ല. ട്രാൻസ്ഫർ അറിയിപ്പ് ജനുവരി 25 നൽകിയതിന് ശേഷമാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസുമായി ബന്ധപ്പെട്ട് താൻ മൊഴി നൽകിയിട്ടുണ്ടെന്ന വിവരം സിസ്റ്റർ ലിസി എന്നെ അറിയിച്ചത്. ഇതിൽ നിന്നും തന്നെ സ്ഥലമാറ്റത്തിൻ്റെ കാരണം ബിഷപ്പിനെതിരായി നൽകിയ മൊഴിയല്ല എന്ന് വ്യക്തമാണ്. ഒരു FCC സഭാംഗത്വത്തിന് സ്വാഭാവികമായി നൽകുന്ന ഒരു സ്ഥലമാറ്റം എന്നതിനൊപ്പം അല്പം വഴിമാറി നടന്നിരുന്ന ഒരു സഹോദരിക്ക് നൽകിയ തിരുത്തലും ആയിരുന്നു FCC സഭയുടെ ജനറൽ സിനാക്സിസ് തീരുമാനം അനുസരിച്ച് സിസ്റ്റർ ലിസിക്ക് നൽകിയ 2019 ഫെബ്രുവരി 12 പുതിയ നിയമനം. ഈ നിയമനത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം അമ്മയുടെ ഓപ്പറേഷൻ സംബന്ധിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ സിസ്റ്റർ ലിസിക്ക് ഫെബ്രുവരി 16 ശനിയാഴ്ച യാത്ര ആരംഭിക്കുന്ന തരത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ ഫെബ്രുവരി 15 അധികാരികളെ അറിയിക്കാതെ യാത്രയ്ക്ക് തയ്യാറായ സിസ്റ്റർ ലിസിയെ തനിച്ചയക്കാതിരിക്കാൻ ഞാനും നാട്ടിലേക്ക് സിസ്റ്ററോടൊപ്പം വന്നു. FCC സമൂഹത്തിൻ്റെ മദർ ജനറലിനെ സന്ദർശിച്ച സിസ്റ്റർ ലിസി മദർ ജനറലുമായി വാക്കേറ്റം നടത്തി. അവിടെ നിന്ന് പിണങ്ങിപ്പോരുകയും ഞാൻ സിസ്റ്റർ ലിസിയെ അവരുടെ അമ്മയുടെ ചികിത്സ നടക്കുന്ന ആശുപത്രിയിൽ ഫെബ്രുവരി 16 കൊണ്ടു ചെന്നാക്കുകയും ചെയ്തു. പിറ്റേന്ന് ഫെബ്രുവരി 17 വൈകുന്നേരം സിസ്റ്റർ ലിസി മൂവാറ്റുപുഴയിലുള്ള FCC ഗസ്റ്റ് ഹൗസിലെത്തി. ഫെബ്രുവരി 18 രാവിലെ സിസ്റ്റർ ലിസിയുടെ സഹോദരങ്ങൾ മൂവാറ്റുപുഴയിലെ FCC ഗസ്റ്റ് ഹൗസിൽ വന്ന് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ മൊഴി നൽകിയാൽ സ്ഥലം മാറ്റുമോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു. അന്ന് ഉച്ചയ്ക്ക് പോലീസ് എത്തി സിസ്റ്റർ ലിസിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. വിജയവാഡയിൽ കഴിഞ്ഞിരുന്ന സിസ്റ്ററെ കേരളത്തിലെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയും അതിനുശേഷം തിരികെ വന്നപ്പോൾ മൂവാറ്റുപുഴയിൽ 70 കഴിഞ്ഞ 2 കന്യാസ്ത്രീകൾ തനിച്ച് താമസിക്കുന്നിടത്ത് തടങ്കലിൽ വയ്ക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത സാക്ഷര കേരളം അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് FCC സമൂഹം പ്രതീക്ഷിക്കുന്നു. Subscribe now and press the bell icon. Never miss an update.